ഉദയ സ്റ്റുഡിയോയിലെ ചേച്ചിയുടെ ഓർമ്മ എന്താണ്? ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എൻ്റെ എന്നും എൻ്റെ ചോര ഓടുന്ന പോലെ എൻ്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം അടുപ്പുള്ളൊരു സ്ഥലമാണ് എനിക്ക്. എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു വീടാണത്. ആ സ്റ്റുഡിയോയിലുണ്ടല്ലോ ഒരു പുല്ല്, അതാ ഇങ്ങനെ ഒരു അതിൻ്റെ അരുമ്പുണ്ടല്ലോ, ഒരു പുല്ലുപോലും അങ്ങോട്ട് വളരാൻ വന്ന് ചാക്കോച്ചിന് സമ്മതിക്കില്ല. ഉടനെ പറയാത് കട്ടേ അത് ശരിയാക്കുക, അത് ശരിയാക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലം ഞാൻ പിന്നെ കുറേ കാലം കഴിഞ്ഞ് മനസ്സിനക്കരെ അഭിനയിക്കാനായിട്ട് ഞാനവിടെ പോവായിരുന്നു. ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ കയറി, ആ സ്റ്റുഡിയോയിൽ കയറി പോയി, അവിടെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെ പോയി കുറച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ കുറേ കാലം കഴിഞ്ഞ ആവശ്യമുണ്ടോ എനിക്ക് പിന്നെയും വന്ന് അഭിനയിക്കാൻ എന്നൊക്കെ ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്റ്റുഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഞാൻ വാസ്തവത്തിൽ കരഞ്ഞു. ചുമ്മാ ഒന്നും പറയല്ല, കണ്ണിൽ നിന്ന് വെള്ളം വന്നു. വെച്ചാൽ ഇങ്ങനെ പുല്ല് പിടിച്ച് ഒരു സിനിമയിലൊക്കെ ഒരു പാഴടിഞ്ഞ ഒരു പിശാചിൻ്റെ ഒരു കൊട്ടാരമൊക്കെ കാണിക്കില്ലേ, അതുപോലെയായിരുന്നു ആ സ്റ്റുഡിയോ. ഷോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എൻ്റെ ഒരു തറവാട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് എനിക്ക് മനസ്സിൻ്റെ അകത്ത് ഭയങ്കര പറയാനൊക്കാത്തൊരു വേദനയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടു, ഞാൻ പലരും പറഞ്ഞു കേട്ടു, അത് വന്ന് പുളിക്കാൻ പോകുന്നു കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അയ്യോ ഇപ്പം മേടിക്കുന്ന ആൾ ആരായാലും എനിക്കൊരു അപേക്ഷയുണ്ട്, ആ ലോകം ഒരു ഉരുളയും ആ കോഴിയും അത് അവിടെ തന്നെ ഉണ്ടാവണം.